മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഞാൻ സുബിയിലേക്ക് വരാം. ഇപ്പോൾ അബിൻ വർക്കി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബിൻ വർക്കി, ഇത്തരത്തിൽ 9 ദിവസമായി MLA കാണാതായിട്ട്, എവിടെയാണെന്ന് ആർക്കും അറിയില്ല, പെരുമ്പാവൂരിലെ ജനം പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. 8 ദിവസം ഒരു MLA മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അതും ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് മാറി നിൽക്കുമ്പോൾ, അവർ പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. താങ്കളുടെ അഭിപ്രായം? മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ നിങ്ങൾ കേട്ടതാണല്ലോ. അവരെ വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ MLA ഒളിവിലാണോ അല്ലയോ എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു നിയമ സംവിധാനത്തിലൂടെ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി അത് വ്യാഴാഴ്ച ഉത്തരവിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഒളിവിൽ പോണോ അതിന്റെ കാത്തിരിക്കേണ്ടത്? അല്ല, അതല്ല, നമ്മൾ ബഹുമാനപ്പെട്ട MLA കോടതി സമക്ഷം ഒരു മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡയറക്ട്ലി പ്രസൻസ് ഇൻ കോർട്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒളിവിൽ പോയി എന്ന് നിങ്ങൾ പറയുന്നതിൽ അത്ര അർത്ഥമൊന്നുമില്ല. അല്ല, അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ബാക്കി നമുക്ക് നിയമത്തിന്റെ സാധ്യതകൾ കാണാം. എന്നിട്ട് വ്യാഴാഴ്ചത്തെ ഉത്തരവ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ശരി, അത് ഷാബിൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ഞങ്ങൾ ഈ MLA ഓഫീസിൽ പോയി, ഒരു സാധാരണ വോട്ടർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രതിനിധി അവിടെ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഞങ്ങളെ അതിശയിപ്പിച്ചത്. കേട്ട് കാണുമല്ലോ കേസിന്റെ കാര്യമെല്ലാം, 20-ാം തീയതി കഴിഞ്ഞിട്ട് MLA എവിടെയാണെന്ന് പറയാൻ കഴിയൂ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? സാധാരണ ഒരു ജനം എന്താണ് ചെയ്യേണ്ടത് MLA കാണാൻ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിനകത്ത് MLA ഓഫീസിൽ പോയപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, കേൾപ്പിക്കണ്ട. ഞാൻ നിങ്ങൾ ഇപ്പോ ഈ പറയുന്ന കാര്യത്തിനുമപ്പുറം ഇത് നിയമപരമായി അദ്ദേഹത്തിന് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കോടതി സമക്ഷം പറഞ്ഞിട്ടുണ്ട്. വളരെ വിശദമായ വാദമാണ് തിരുവനന്തപുരം കോടതിയിൽ നടന്നത്. അത് രാവിലെ ഫസ്റ്റ് റൗണ്ട് ഹിയറിംഗ് കഴിഞ്ഞ്, ഉച്ച കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ഹിയറിംഗ് കഴിഞ്ഞ് 20-ാം തീയതി അതിനൊരു ഉത്തരവ് പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ 20-ാം തീയതി അതിന്റെ ഉത്തരവ് വരട്ടെ, ആ ഉത്തരവ് വരുന്നത് വരെ നമുക്ക് നോക്കാം. അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗം കൂടി നമ്മൾ കേട്ട് അതിൽ കോടതി, ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് പറയട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു യുവ പ്രതിനിധിയാണല്ലോ താങ്കളും. താങ്കൾ അങ്ങനെയാണല്ലോ ഞങ്ങളോട് സംസാരിക്കുന്നത്, പ്രതിനിധിയാണല്ലോ. താങ്കൾ ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു കേസിനെ ന്യായീകരിക്കുന്നുണ്ടോ? അല്ല, ഈ കേസിന്റെ പല കാരണങ്ങളും കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് MLA ഒരു വാദഗതി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പാർട്ടി കൃത്യമായിട്ട് അതിനുള്ള ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം 20-ാം തീയതിക്കുള്ളിൽ അതിന്റെ വിശദീകരണം കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും എന്റെ അറിവിൽ ശ്രീദോസ് പുന്നപ്പള്ളി MLAക്കെതിരെ ഇതിനു മുമ്പ് ഈ കേരളത്തിലെന്നല്ല, ഒരു കോടതികളിലും ഒരു പോലീസിലും ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മോശം രീതിയിലുള്ള ഒരു കേസോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ ഒരു പോലീസ് റിപ്പോർട്ടോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ മറ്റ് പലർക്കും ഇപ്പൊ ഇതിനകത്ത് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ വളരെ കൃത്യമായി വലിയ വ്യവഹാരങ്ങൾ നടക്കുന്നതും പോലീസ് റിപ്പോർട്ട് അടക്കം ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കൃത്യമായി പോലീസിന്റെ റിപ്പോർട്ട് തന്നെയുണ്ട്. ഈ പണം തട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ 10 വർഷമായി പരിചയത്തിലുണ്ടായിരുന്നവരാണ്. അല്ല, 10 വർഷമായി പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതിപ്പോ ഈ നാട്ടിൽ പലരുമായി നമുക്ക് പരിചയമുണ്ടാകും. അവരൊക്കെ ഏത് തരക്കാരാണെന്നുള്ളത് രണ്ടാമതല്ലേ, ഒരു കേസ് വരുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ സർക്കാരിന്റെ പോലീസ് തന്നെ, അതും ഈ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്കാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പോലീസ് കമ്മീഷണറുടെ കീഴിൽ വരുന്ന കന്റോൺമെന്റ് സ്റ്റേഷനിലെ SHO തന്നെ ഇവർക്കെതിരെ വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, 2 കോടതിയുടെ ജഡ്ജ്മെന്റുകൾ അടക്കം ഈ പരാതിക്കാരിക്ക് എതിരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തോ ആവട്ടെ, അതൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ, ഈ വശങ്ങളെല്ലാം പരിശോധിക്കപ്പെട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ഇര ആരാണ് എന്നുള്ളതിൽ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ചോദിക്കുന്നു, ഇക്കാര്യത്തിൽ ന്യായീകരിക്കുന്നുണ്ടോ അദ്ദേഹത്തെ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ നോക്കുമ്പോൾ ഇതിനകത്ത് ഇര ആരാണ് എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമായി നിലനിൽക്കുകയാണ്. ഇതിന് ഇര എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ നമ്മൾ 2 വ്യക്തികളുടെയും പൂർവ്വകാലം പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൽദോസ് പുന്നപ്പള്ളി MLAക്കെതിരെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസ് മുൻപ് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഉള്ളതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികരിച്ചത്? കോൺഗ്രസ് പ്രതിനിധി വളരെയധികം നന്ദി നിങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഷാഹിദ കമാൽ, ശ്രീമതി ഷാഹിദ
ഷാഹിദ കമാൽ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീമതി ഷാഹിദ കമാൽ, ഇത്തരത്തിലൊരു യുവതി പരാതിയുമായി എത്തുന്നു, ഇതിനു മുൻപും പൊതുപ്രവർത്തകർക്കെതിരെ